പ്രിയമുള്ളവരെ, നീതിമാൻ എന്തിന് ക്ലേശങ്ങൾ സഹിക്കണം? ഇതൊരു സങ്കീർണമായ ചോദ്യമാണ്. ഈ സങ്കീർണമായ പ്രശ്നത്തിന് ഉത്തരം കാണാനുള്ള ശ്രമമാണ് വിശുദ്ധ ബൈബിളിൽ ഇയോബിൻ്റെ പുസ്തകത്തിലൂടെ നാം വായിക്കുന്നത്. ദൈവത്തിനേറെ വിശ്വസ്തനായിരുന്നല്ലോ ഇയോബ്. സമ്പത്തുകൊണ്ടും സന്താനങ്ങളിലും ഏറെ അനുഗ്രഹീതനായൊരു മനുഷ്യൻ. എന്നിട്ടും പരീക്ഷണങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയുണ്ട് തൻ്റെ ജീവിതത്തിൽ. ഈ പരീക്ഷകളൊക്കെ ദൈവം അനുവദിച്ചതായിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് എന്തിനു വേണ്ടി എന്ന് ചിന്തിക്കുന്നതാണ്. കാരണം യോബിന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ദൈവിക നീതി പോലും. തൻ്റെ ഓരോ പ്രശ്നങ്ങളിലും യോബ് തന്നെ തന്നെ മനസ്സിലാക്കുകയാണ്. നീതിമാൻ്റെ സഹനം അവൻ്റെ വിശ്വാസം പരീക്ഷിക്കുന്നതിനാണ്. ദൈവത്തിലുള്ള തൻ്റെ വിശ്വസ്തതയോടെ മാറ്റിവെക്കുകയാണിവിടെ. എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തിയിട്ടും കഠിനമായ പ്രലോഭനങ്ങൾക്കിടയിലും അചഞ്ചലനായി നിൽക്കുന്ന യോബ് നമുക്ക് നൽകുന്നൊരു കരുത്തുണ്ടല്ലോ. നമ്മൾ അഭിമുഖീകരിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം തേടാൻ നമ്മളെ സഹായിക്കും. സഹനങ്ങളുടെ ഉറവിടം ദൈവമല്ല. യോബിൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ കൊണ്ടുവരുന്നത് തിന്മയുടെ ശക്തിയാണ്, ദൈവത്തിൻ്റെ അറിവോടെ. പ്രിയമുള്ളവരെ, സഹനങ്ങളിലൂടെ കടന്നു പോകാൻ ദൈവം നമ്മളെയും അനുവദിക്കുന്നതെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണ നമ്മളിൽ കൂടുതൽ പ്രകടമാകുവാൻ വേണ്ടിയാണ്. വർഷങ്ങളായി കുട്ടികളുടെ ഇടയിൽ ദൈവിക ശുശ്രൂഷ ചെയ്യുന്നൊരു പിതാവിനെയും മാതാവിനെയും കുറിച്ച് കുറച്ചുനാൾ മുമ്പ് വായിച്ചത് ഓർമ്മ വരികയാണ്. അവർക്ക് 4 പെൺമക്കളാണ്. മൂത്ത കുട്ടി ഒഴികെ ബാക്കി 3 പേർക്കും ഓരോ വൈകല്യമുള്ളവരാണ്. 2 കുഞ്ഞിന് പഠന വൈകല്യമാണ്. 3 കുഞ്ഞിന് കേൾവിക്കുറവും 4 കുഞ്ഞിനാകട്ടെ ടേണേഴ്സ് സിൻഡ്രോമാണ്. പക്ഷെ തങ്ങളുടെ 3 മക്കളുടെ ഈ വൈകല്യങ്ങളിൽ ഈ മാതാപിതാക്കൾ പറയുന്ന കാര്യം എന്താണെന്നറിയോ? നാളുകളായി അനേകായിരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ ഒരു പരാതിയുമില്ല. അവർ ദൈവത്തോട് കൂടുതൽ അടുത്തു. ഓരോ കുട്ടിയും തങ്ങൾക്ക് ഓരോ സന്ദേശമാണെന്ന് അവർ വിശ്വസിക്കുകയാണ്. മൂത്ത കുട്ടി ഒരു സാധാരണ കുട്ടിയാണ്. അതുകൊണ്ട് സാധാരണ കുഞ്ഞുങ്ങളുടെ ലോകം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. 2 കുഞ്ഞിന് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് കണ്ടപ്പോൾ ഇത്തരം കുഞ്ഞുങ്ങളെക്കുറിച്ചായിരുന്നു ഞങ്ങളുടെ ചിന്ത. 3 കുഞ്ഞിൻ്റെ കേൾവിക്കുറവ്, അത്തരം കുട്ടികളെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും കൂടുതലറിയാൻ ഞങ്ങളെ സഹായിച്ചു. ഇളയ കുട്ടി സ്പെഷ്യൽ ചൈൽഡിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. അതുകൊണ്ട് കുട്ടികളുടെ ഇടയിലുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കുറെ കൂടി സമർപ്പണവും ലക്ഷ്യബോധവുമാണ് ആവശ്യമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും സംഭവിക്കുമ്പോൾ ഇതെന്തുകൊണ്ടെന്ന് ചോദിക്കുന്നതിന് പകരം ഇതെന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും ഉത്തരമായി. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തത് ചിലത് സംഭവിക്കുമ്പോൾ ദൈവത്തോട് കലഹിക്കുന്നവരോട് പൗലോസ് ലേഖ പ്രബോധിപ്പിക്കുന്ന ഒരു വചനമുണ്ട്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രാർത്ഥനകളോടെ, റെജി ജോസഫ് തലക്കുളം.